ഈശോയുടെ പീഡാസഹന വേളയിൽ പടയാളികളും കൂടെ നിന്നവരും പറയുന്നൊരു കാര്യമുണ്ട്, നീ നിന്നെ തന്നെ രക്ഷിക്കുക, നീ നിന്നെ തന്നെ രക്ഷിക്കുക. അത് ഒരു ബേസിക് മനുഷ്യരുടെ ഒരു ചിന്തയാണ്. സ്വന്തം വിജയം, സ്വന്തം നേട്ടം, സ്വന്തം ലാഭം, സ്വന്തമായ കാര്യങ്ങളെപ്പറ്റി നീ നിന്റെ കാര്യം നോക്കുക. പക്ഷേ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നത്, കർത്താവ് ഇവരോട് ക്ഷമിക്കുക, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഈശോ അവർക്ക് തന്നെ തന്നെ കൊടുക്കാൻ, ലോകത്തിന് തന്നെ തന്നെ കൊടുത്ത് പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ വളരെ സ്വാർത്ഥപരമായ ഒരു ചിന്തയെ സുഖപ്പെടുത്താനായിട്ട് ഈശോ തന്നെ തന്നെ തൻ്റെ ജീവൻ പോലും കൊടുത്ത് അവരെ സുഖപ്പെടുത്താൻ നോക്കുകയാണ്. ഈശോ അതിനോടൊപ്പം പറയുന്നൊരു കാര്യമുണ്ട്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. അതൊരു വലിയ ജ്ഞാനമാണത്. നമ്മുടെ കൂടെയുള്ളവർ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. ധൂർത്തപുത്രന് അവൻ അറിഞ്ഞുകൂടായിരുന്നു, അവൻ അതിനുള്ള സുബോധമില്ലാത്തത് കൊണ്ടാണ് അവൻ അപ്പനെ വിട്ട് പന്നിക്കുട്ടിൽ പോയത്. നമ്മുടെ കൂടെയുള്ള ചുറ്റുപാടുമുള്ളവരൊക്കെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജ്ഞാനമില്ലെങ്കിൽ നമ്മളൊക്കെ അജ്ഞരാകും. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ പോലും അറിയില്ല. സത്യത്തിൽ ഈശോയുടെ ഈ ഒരു സ്നേഹ പ്രകടനത്തിൽ റിപ്ലൈ കൊടുത്തത് ഒരു കള്ളം മാത്രമാണ്, നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണേ. നമുക്കും അവനോടൊപ്പം ചേർന്ന് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.